സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്കിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്കിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ ഹന്ന. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു ഫാത്തിമ ഹന്ന? കാളംപറമ്പ്. ഓക്കെ, മോൾ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? അഞ്ചിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഭീമനാട് സ്കൂളിലാണ്. മോള് സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ? സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ട്. മോള് നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കണം. നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സൂറത്തിൽ 25 പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ട പ്രവാചകന്റെ പേരെന്താണ്? ഒരു സൂറത്തിൽ ഒരു നബിയുടെ പേര് 25 പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ നബി? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇബ്രാഹിം നബി അലൈഹിസലാം, ഓപ്ഷൻ ബി യൂസഫ് നബി അലൈഹിസലാം, ഓപ്ഷൻ സി നൂഹ് നബി അലൈഹിസലാം. ഓപ്ഷൻ എ ഇബ്രാഹിം നബി അലൈഹിസലാം. അത് ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. ഹലോ, നൂഹ് നബി അലൈഹിസലാം. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. യൂസഫ് നബി അലൈഹിസലാം ആയിരുന്നു. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല മോള്, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഫാത്തിമ ഹന്നയായിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്നൊക്കെ. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്കിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അൻഷിത. അൻഷിത, ഓക്കെ. അൻഷിത എവിടെ നിന്ന് വിളിക്കുന്നു? കൊടക്കാട്. കൊടക്കാട്, ഓക്കെ. അൻഷിത നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? മുൻപ് വിളിച്ചിട്ടുണ്ട്. വിന്നർ ആയിട്ടുണ്ടോ? വിന്നർ ആയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് തീർച്ചയായിട്ടും വിന്നർ ആവണം. ഓക്കെ, അൻഷിത എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? ആറിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഭീമനാട് സ്കൂളിലാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എത്ര വർഷങ്ങൾ കൊണ്ടാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്? എത്ര വർഷങ്ങൾ കൊണ്ടാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 21 വർഷം, ഓപ്ഷൻ ബി 20 വർഷം, ഓപ്ഷൻ സി 23 വർഷം. ഓപ്ഷൻ ബി 23 വർഷം. ഓപ്ഷൻ സി 23 വർഷം. അത് ഓർപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അല്ലാഹുവിന്റെ എത്ര പേരുകളാണ് ഖുർആനിൽ ഉള്ളത്? അല്ലാഹുവിന്റെ എത്ര പേരുകളാണ് ഖുർആനിൽ ഉള്ളത്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ 199 പേരുകൾ, ഓപ്ഷൻ ബി 786, ഓപ്ഷൻ സി 99. 99 ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഓപ്ഷൻസ് ഇല്ല. അതെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബിയുടെ പ്രായം എത്രയായിരുന്നു?
ക്ലൂ എന്ന് പറയുമ്പോ ഒരു വയസ്സിനും 10 വയസ്സിനും ഇടയിലാണ്. ആറ് വയസ്സ് ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഇനി ക്ലൂസ് ഒന്നും ഇല്ല. 1 വയസ്സിനും 10 വയസ്സിനും ഇടയിലാണ്. ഇതിൽ 1 വയസ്സും 10 വയസ്സും അല്ല, അതിന്റെ ഇടയിലുള്ള സംഖ്യ. മൂന്ന് വയസ്സാണോ? 9 വയസ്സ് ഉറപ്പിക്കുകയാണോ? 9 വയസ്സ് ഉറപ്പിച്ചു. ഉത്തരം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. 8 വയസ്സായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മുടെ നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന്. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷിബില. ഷിബില, ഓക്കെ. ഷിബില എവിടെ നിന്ന് വിളിക്കുന്നു? തിരുവിതാംകുന്ന്. തിരുവിതാംകുന്ന്, ഓക്കെ. ഷിബില എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, ഒരു കൊച്ചുകുട്ടിയുടെ വോയിസ് ആണ്. താങ്ക് യു. ഓക്കെ, ഷിബില നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ട? വിളിച്ചിട്ടുണ്ട്. വിന്നർ ആയിട്ടുണ്ടോ? ഇല്ല, വിന്നർ ആയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് തീർച്ചയായിട്ടും വിന്നർ ആവണം. ഓക്കെ, നമുക്കിവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് സ്വഹാബത്തിന്റെ പേരാണ് ഖുർആനിൽ പരാമർശിച്ചത്? ഏത് സ്വഹാബത്തിന്റെ പേരാണ് ഖുർആനിൽ പരാമർശിച്ചത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഓപ്ഷൻസ് ഓപ്ഷൻ എ സയ്യിദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഷിബില ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്നൊക്കെ. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, പേര് പറയൂ. ആരാണ് വിളിക്കുന്നത്? സഫ. ഓക്കെ, സഫ എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? അലനല്ലൂരിൽ നിന്ന്. ഓക്കെ സഫ, മോള് എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഹലോ, മോള് പഠിക്കുന്നുണ്ടോ? മൂന്നിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? പാലക്കായ് സ്കൂളിലാണ്. ഓക്കെ, മോളുടെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഒന്ന് പറയാവോ? ഓക്കെ, 3 ഫ്രണ്ട്സ് ആണോ മോൾക്കുള്ളത്? ഓക്കെ, അപ്പൊ മോളെ നമ്മുടെ പ്രോഗ്രാമിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഖുർആനിൽ ഏത് സൂറത്തിലാണ് ജിന്നുകളെയും മനുഷ്യനെയും അഭിസംബോധന ചെയ്യുന്നത്? ഖുർആനിൽ ഏത് സൂറത്തിലാണ് ജിന്നുകളെയും മനുഷ്യനെയും അഭിസംബോധന ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ അൽ ബക്കറ, ഓപ്ഷൻ ബി അർ റഹ്മാൻ, ഓപ്ഷൻ സി അൽ അൻഫാൻ. ഓപ്ഷൻ എ അൽ ബക്കറ, ഓപ്ഷൻ ബി അർ റഹ്മാൻ, ഓപ്ഷൻ സി അൽ അൻഫാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങൽ പ്രസംഗത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ച അധ്യായം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങൽ പ്രസംഗത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ച അധ്യായം ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ അൽ കഹ്ഫ്, ഓപ്ഷൻ ബി അൽ മായിദ, ഓപ്ഷൻ സി അൽ മുൽക്ക്. ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞാലും മതി. ഓപ്ഷൻ എ അൽ കഹ്ഫ്, ഓപ്ഷൻ ബി അൽ മായിദ, ഓപ്ഷൻ സി അൽ മുൽക്ക്. അൽ കഹ്ഫ് ആണോ? ഉറപ്പിക്കുകയാണോ? അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറഞ്ഞോളൂ മോളെ. ഓപ്ഷൻ എ അൽ കഹ്ഫ്, ഓപ്ഷൻ ബി അൽ മായിദ, ഓപ്ഷൻ സി അൽ മുൽക്ക്. അൽ മുൽക്ക്. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. അൽ മായിദ ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്നൊക്കെ. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ. ഹലോ, ആരാണ് വിളിക്കുന്നത്? പേര് പറഞ്ഞോളൂ. മുബാറക്കാണ്. മുബാറക്ക്. ഓക്കെ, മുബാറക്ക് എവിടെ നിന്നാണ് വിളിക്കുന്നത്? അലനല്ലൂർ കാരയിൽ നിന്നാണ്. ഓക്കെ, മുബാറക്ക് എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലിയുണ്ടോ? എത്രയിലാ പഠിക്കുന്നേ? ഏഴിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഓക്കെ, മുബാറക്ക് നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, വിളിച്ചിട്ടില്ല, ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ മുബാറക്ക്, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കഅബയുടെ ഉയരം എത്ര മീറ്റർ ആണ്? കഅബയുടെ ഉയരം എത്ര മീറ്റർ ആണ്? ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ 15 മീറ്റർ, ഓപ്ഷൻ ബി 16 മീറ്റർ, ഓപ്ഷൻ സി 20 മീറ്റർ. ആലോചിക്കട്ടെ.
ഓപ്ഷൻസ് ഓപ്ഷൻ എ 15 മീറ്റർ, ഓപ്ഷൻ ബി 16 മീറ്റർ, ഓപ്ഷൻ സി 20 മീറ്റർ. ഹലോ ഹലോ, പതിനാറ് മീറ്റർ ആണോ? പതിനാറ് മീറ്റർ, 15 മീറ്റർ, 20 മീറ്റർ. ഹലോ, 15 മീറ്റർ അത് ഉറപ്പിക്കണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുർആനിൽ ആദ്യമായി അവതരിച്ച വചനങ്ങൾ ഏത് സൂറത്തിലാണ്? ഖുർആനിൻ്റെ ആദ്യമായിട്ട് അവതരിച്ച വചനങ്ങൾ ഏത് സൂറത്തിലാണ് ഉള്ളത്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ അൽ ജുമുഅ, ഓപ്ഷൻ ബി അൽ ഫാത്തിഹ, ഓപ്ഷൻ സി അൽ അലഖ്. അൽ അലഖ് ഓർപ്പിക്കുകയാണല്ലേ? ഓക്കെ, വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാതാവ് മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? ഓപ്ഷൻസ് ഇല്ല, ഇതിന് ക്ലൂ വേണമെങ്കിൽ തരാം. ഒരു വയസ്സിനും 8 വയസ്സിനും ഇടയിലാണ്. ആറാം വയസ്സിൽ. ഉറപ്പിക്കാണോ? ഉറപ്പിച്ചു. ആറ് ഉറപ്പിച്ചു. കറക്റ്റ് ആൻസർ ആണ്, ഉറപ്പിച്ചോളൂ ധൈര്യമായിട്ട്. മുബാറക്കല്ലേ പേര് പറഞ്ഞത്? ഓക്കെ, മുബാറക്ക് നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് സംസം ജ്വല്ലേഴ്സ് കോട്ടോപ്പാടത്ത് നിന്നും മോനെ വിളിക്കും. മുബാറക്ക് നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. മുബാറക്കിൻ്റെ ഈ ഒരു കോളോടുകൂടി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ്, കോട്ടപ്പാടം, പള്ളിക്കുന്ന്.